ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിതാ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നെക്ലേസിൻ്റെ തന്നെ വീഡിയോ ആണ്. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയിൽ ക്രിസ്റ്റൽ വെച്ചിട്ടാണ് നെക്ലേസ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെയാണിത്. അപ്പോൾ ഇതിന് ഞാനിവിടെ വൈറ്റ് കളർ ക്രിസ്റ്റലാണ് എടുത്തിട്ടുള്ളത്. പിന്നെയുള്ളത് ഒരു യെല്ലോ കളറ് ക്രിസ്റ്റലാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഇതൊരു സീ ബീഡ്സാണ്. ഇതിന് ഷുഗർ ബീഡ്സ് എന്ന് പറയും. വൈറ്റ് കളറാണിത്. പിന്നെ ചെറിയ ജംറിങ് എടുത്തിട്ടുണ്ട്. ത്രെഡും നീഡിലുമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ജംറിങ് ആണ് ഇതിലേക്ക് കെട്ടിക്കൊടുക്കാനുള്ളത്. അപ്പോൾ അത് ആദ്യം കെട്ടിക്കൊടുക്കാം. അതിനുശേഷമാണ് നമുക്ക് മുത്തുകൾ ഓരോന്നായിട്ട് കോർത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇതിവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കിതിലേക്ക് മുത്തുകളാണ് കോർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു യെല്ലോ കളർ ക്രിസ്റ്റലാണ് കോർക്കാനുള്ളത്. അതൊരു 20 ക്രിസ്റ്റലാണ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോഴത് 20 ക്രിസ്റ്റൽ ഇതിലേക്ക് കോർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു സീ ബീഡ്സാണ് ഇതിലേക്ക് കോർത്ത് കൊടുക്കുന്നത്. ഷുഗർ ബീഡ്സ് എന്ന് പറയും. അപ്പോൾ ഇത് കോർത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും 5 ക്രിസ്റ്റൽ ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. ഇതേപോലെ 5 കോർത്തിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് ഈ ഒരു സീ ബീഡ്സ് കോർത്ത് കൊടുക്കാം. വീണ്ടും 2 ക്രിസ്റ്റൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഈ ഒരു സീ ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 3 ക്രിസ്റ്റലും കൂടി കോർത്ത് കൊടുക്കാം. ഇതേപോലെയാണ് കോർത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു സീ ബീഡ്സ് കോർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ക്രിസ്റ്റൽ കോർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സീ ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. വീണ്ടും ക്രിസ്റ്റൽ കോർത്ത് കൊടുക്കാം. 2 ക്രിസ്റ്റൽ. ഇതേപോലെ കോർത്തിട്ടുണ്ട്. കോർത്തതിന് ശേഷം ഈ ഒരു സീ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതിലേക്ക് 2 ക്രിസ്റ്റലാണ് കോർക്കുന്നത്. അതിനുശേഷം ഒരു സീ ബീഡ്സ്. വീണ്ടും 2 ക്രിസ്റ്റള്. സീ ബീഡ്സ്, ക്രിസ്റ്റള്, സീ ബീഡ്സാണ് എനിക്ക് കോർക്കുന്നത്. അതിനുശേഷം ഈ ഒരു വലിയ വൈറ്റ് കളറ് ക്രിസ്റ്റലാണ് കോർത്ത് കൊടുക്കുന്നത്. വീണ്ടും സീ ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഇതേപോലെ കോർത്തിട്ടുണ്ട്. ശേഷം വീണ്ടും ഈ ഒരു ക്രിസ്റ്റലിൻ്റെയും അതുപോലെ ഈ ഒരു സീ ബീഡ്സിൻ്റെയും ഉള്ളിലേക്ക് കൂടി ഇതേപോലെ ഒന്ന് കോർത്തെടുക്കാം. വീണ്ടും ഇതിലേക്ക് 2 ക്രിസ്റ്റലാണ് കോർത്തെടുക്കുന്നത്. ഇതേപോലെ കോർത്തതിന് ശേഷം ഈ ഒരു സീ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി വീണ്ടും ഒന്നുകൂടെ കോർത്ത് കൊടുക്കാം. ഇതുപോലെ കോർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും 2 ക്രിസ്റ്റലാണ് കോർക്കുന്നത്. ഇതേപോലെ കോർത്തതിന് ശേഷം അടുത്ത ഈ ഒരു സീ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് ഈ ഒരു സീ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. ഇതേപോലെ ഇനി വീണ്ടും ഇതേപോലെ തന്നെ 2 ക്രിസ്റ്റള്. അതിനുശേഷം ഈ ഒരു സീ ബീഡ്സ്. വീണ്ടും 2 ക്രിസ്റ്റള്, സീ ബീഡ്സ്, ക്രിസ്റ്റള്, സീ ബീഡ്സ്. അതിനുശേഷം ഈ ഒരു വൈറ്റ് കളറ് ക്രിസ്റ്റള്. വീണ്ടും സീ ബീഡ്സാണ് കോർക്കുന്നത്.
കോർത്തതിന് ശേഷം ഈ ഒരു വലിയ ക്രിസ്റ്റലിൻ്റെയും അതേപോലെ ഈ ഒരു സീ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. ഇതിലേക്ക് വീണ്ടും രണ്ട് ക്രിസ്റ്റലാണ് കോർത്ത് കൊടുക്കുന്നത്. ഇത് കോർത്തതിന് ശേഷം ഈ ഒരു സീ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് രണ്ട് ക്രിസ്റ്റലാണ് കോർത്ത് കൊടുക്കുന്നത്. കോർത്തതിന് ശേഷം ഈ ഒരു സീ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. ഇനി അടുത്തതും കോർത്ത് കൊടുക്കുന്നത് ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് മുഴുവനും ഇവിടെ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ്ലി കോർത്തതുപോലെ ഇതേപോലെ ഒന്ന് കോർത്തെടുക്കണം. ആദ്യം മൂന്ന് ക്രിസ്റ്റൽ ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം സീ ബീഡ്സ് കോർത്ത് കൊടുക്കാം. വീണ്ടും രണ്ട് ക്രിസ്റ്റൽ ബീഡ്സ്. അടുത്തത് അഞ്ച് ക്രിസ്റ്റൽ ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. അഞ്ച് ക്രിസ്റ്റൽ ബീഡ്സ് കോർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സീ ബീഡ്സാണ് കോർക്കുന്നത്. ഇതിലേക്ക് 20 ക്രിസ്റ്റൽ ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തെ 20 ക്രിസ്റ്റൽ ബീഡ്സും കോർത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ജെം റിംഗ് ആണ് ഇതിലേക്ക് കെട്ടിക്കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ജെം റിംഗ് ഇവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ മുത്തുകൾ കോർത്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു മുത്ത് കോർത്തതുപോലെ 20 എണ്ണമാണ് കോർത്ത് കൊടുക്കാനുള്ളത്. അതൊന്ന് കോർത്തെടുക്കാം. ഇരുപത് ക്രിസ്റ്റൽ കോർത്തതിന് ശേഷം ഈ ആദ്യം കോർത്തിട്ടുള്ള ഈ ഒരു സീ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി വീണ്ടും ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. നെക്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രിസ്റ്റൽ ബീഡ്സ് നെക്ലേസാണിത്. ഇതിൻ്റെ തന്നെ മറ്റൊരു നെക്ലേസ് ആണിത്. വൈറ്റും ബ്ലൂവും കൂടി ചേർന്നിട്ടുള്ളത്.